വീണ്ടും കണ്ടോ ഞാനിത് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാലിറ്റ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ മൊത്തത്തിലൊരു ലൈറ്റിംഗിന്റെ ഇഷ്യൂം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ മഴയുടെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും മഴ കാരണം തന്നെയാണ് മൊത്തത്തിലെ എല്ലാ ഇഷ്യൂസിനും കാരണമുള്ളത് അപ്പോൾ എല്ലാവരും അന്ന് ക്ഷമിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ടും നമ്മുടെ നാട്ടിലെ കൊറോണ എന്താണ് പറയുക അൺകൺട്രോൾഡ് ആയിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ സമൂഹ വ്യാപനമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി എൻ്റെ നാടായ തിരുവനന്തപുരത്ത് കുറച്ച് നാളായി ഏകദേശം ഒരു മാസമോ ഒരു മാസത്തിന് മേലെയോ എന്താകുന്നു കോർപ്പറേഷനിൽ കണ്ടെയ്ൻമെൻറ് സോണായി ലോക്ക്ഡൗൺ ആയിട്ട് എന്നിട്ട് പോലും ആ ഒരു സ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല സ്പ്രെഡ് ഭയങ്കരമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ വയ്ക്കുന്ന ഒരു മാസ്കിന്റെ തന്നെയാണ് പ്രശ്നം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വയ്ക്കുന്ന മാസ്കുകൾ എഫക്റ്റീവ് അല്ല എന്നുള്ളത് ഒരു ഇഷ്യൂ പിന്നെ ഒരു ഇഷ്യൂ നമ്മൾ വയ്ക്കുന്ന മാസ്കുകൾ ഈവൻ എഫക്റ്റീവ് ആണെങ്കിൽ പോലും പലരും വയ്ക്കുന്നത് വായിക്കാണ് മൂക്കിനല്ല ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് വൃത്തികേടാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അണ്ടർവെയർ ശരിക്കിട്ടില്ലെങ്കിൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് അതിന്റെ മെയിൻ എക്സാമ്പിൾ ആരും ഒന്നും വിചാരിക്കണ്ട അതാണ് സത്യം പിന്നെ മറ്റു ചിലരായിക്കോട്ടെ അവർ മാസ്ക് വയ്ക്കുന്നത് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല അതോറിറ്റീസ് അതൊന്നും നമ്മൾ കണ്ടന്റല്ല നമ്മൾ അതിലേക്ക് പോകുന്നില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയുന്നുണ്ടാവും പറയുന്നില്ല അപ്പോ നമ്മൾ വയ്ക്കുന്ന മാസ്ക് ശരിയാണോ അതോ ആ മാസ്ക് നല്ലതാണോ ചീത്തയാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആദ്യമായി ഞാനിവിടെ എടുക്കുന്ന മാസ്ക് എന്ന് പറയുന്നത് സാധാരണ തുണിയിൽ തയ്ച്ച ഒരു സിംഗിൾ ലെയർ മാസ്കാണ് വീട്ടിൽ തയ്ച്ച ഒരു മാസ്കാണ് പലരും ഇത്തരത്തിലുള്ള മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാനും ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പം ഞാൻ ഈ മാസ്ക് വയ്ക്കുകയാണ് ഓക്കെ ഞാൻ ഈ മാസ്ക് വെച്ചു ഇപ്പോൾ ഞാനൊരു ലൈറ്റർ എടുത്തിരിക്കുകയാണ് ലൈറ്റർ ഞാൻ കത്തിക്കാം ഇത് കത്തിച്ചതിന് ശേഷം ഞാൻ ഈ ലൈറ്ററിലേക്ക് ഒന്ന് ഊതുകയാണ് ഓക്കെ ഈ ലൈറ്റർ കെടുവോ ഇല്ല എന്നും പോവാം കണ്ടോ ഞാൻ ഈ ലൈറ്ററിലേക്ക് ഊതുകയാണ് വീണ്ടും കണ്ടോ ഞാനിത് സിമ്പിളായിട്ട് ഈ ലൈറ്റർ എടുത്ത് ഊതിയപ്പോഴത്തേക്കും ലൈറ്ററിൽ ആ ഒരു ലൈറ്റർ അണഞ്ഞു പോയി അപ്പോ ഈ മാസ്ക് കൊണ്ട് നമ്മൾ വയ്ക്കുന്നത് എന്താണ് യൂസ് ഈ മാസ്ക് വെച്ച് നിങ്ങൾ പുറത്തേക്ക് ഊതിയപ്പോൾ അത് അണഞ്ഞു പോയെങ്കിൽ നമ്മുടെ തൊട്ട് കൊറോണ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളിപ്പോ ഒരു ഒച്ചത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ കാരണം അയാൾ മാസ്ക് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു മാസ്കാണ് വെച്ചിരിക്കുന്നത് ഒച്ചത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാളുടെ സ്രവങ്ങൾ പുറത്തേക്ക് വരും ഈ ഒരു മാസ്കാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെങ്കിൽ എന്താണ് യൂസ് കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് കളഞ്ഞേക്കാം അടുത്തതായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ 10 രൂപയുടെ ഒരു മാസ്കാണിത് ഇതും സിംഗിൾ ലെയറാണ് 10 രൂപ 15 രൂപ 20 രൂപയ്ക്ക് വരെ വിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു മാസ്ക് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഞാൻ മാസ്ക് വയ്ക്കുകയാണ് വീണ്ടും ലൈറ്റർ എടുത്തു ഊതുകയാണ് അത് തന്നെയാണ് സെയിം എഫക്ട് തന്നെയാണ് ഈ ഒരു മാസ്കിലും ഉള്ളത് അപ്പൊ ഇതും കളഞ്ഞേക്കാം അടുത്ത് ഞാൻ കഴിഞ്ഞ നിന്ന് വാങ്ങിയ ഒരു 2 ലെയർ മാസ്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം 2 ലെയറുള്ള ഒരു മാസ്കാണ് കണ്ടോ ഈ സൈഡ് ഈ സൈഡ് 2 ലെയറുള്ള മാസ്കാണ് അപ്പോൾ ഇത് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് നോക്കാം
സെയിം യൂസ് തന്നെയാണ്. ഇതുകൊണ്ടും യാതൊരു യൂസും ഇല്ല. അപ്പോൾ സിംഗിൾ ലെയർ മാസ്കും ടു ലെയർ മാസ്കും വെച്ചത് കൊണ്ട്, അതായത് എസ്പെഷ്യലി ക്ലോത്ത് മാസ്ക് വെച്ചത് കൊണ്ട് യാതൊരു യൂസും ഇല്ല എന്നാണ് നമുക്കിതിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ എടുക്കുന്നത് ഈ ഒരു മാസ്കാണ്. ഈ മാസ്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഏത് കമ്പനിയുടെ മാസ്കാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഏത് കമ്പനിയുടെ മാസ്കാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മാസ്ക് എന്നൊക്കെ കാണുകയുള്ളൂ. ഇത് ഏഴ് ലെയർ എന്നൊക്കെയാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. എക്സാക്ട്ലി അതിൻ്റെ ഒരു സ്റ്റഡിയും കാര്യങ്ങളും എനിക്കറിയില്ല. ഓക്കെ, നാല് ലെയർ ഉണ്ടെന്ന് പറയുന്നു. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അതിനു മുമ്പ് ഈ മാസ്കിനെ പറ്റി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ മാസ്കിന് ഇവിടെ ഒരു മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട്, കമ്പി ഉണ്ടോ, കാണാം. ആ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ മാസ്ക് ഇങ്ങനെ വെച്ചു, ഈ കമ്പി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി. ഇനി നമ്മൾ ശ്വാസം വിടുമ്പോൾ അതവിടെ ടൈറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വെച്ചത് കാരണം എൻ്റെ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സെയിം ടെസ്റ്റ് നമുക്കിത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ലൈറ്റർ കത്തിക്കുകയാണ്, ഊതുകയാണ്. അണയുന്നില്ല. ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്യാണ്. ഒന്നും കൂടെ ശക്തിയായിട്ട് ഞാൻ ഊതുകയാണ്. യാതൊരു അനക്കവും ഇല്ല. അപ്പോ നമ്മളെ പുറത്തു നിന്നുള്ള, അതായത് നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ അകത്തുനിന്ന് ഊതുന്ന വായു പുറത്തേക്ക് വരുന്നില്ല. തീർച്ചയായും ഓപ്പോസിറ്റ് ഉള്ളത് അകത്തേക്കും വരില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഈവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ സമ്പർക്കത്തിൽ വരുന്ന ആളുകൾക്ക് അവർക്കൊന്നും സ്പ്രെഡ് ആവത്തുമില്ല. ഇൻ കേസ് വേറെ ഒരു കോണ്ടാക്ടുമായിട്ട് നമുക്ക് കിട്ടുകയാണെന്ന് നമുക്കും കിട്ടില്ല. ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ മാസ്കിന്. മാസ്കിന് ഞാൻ വാങ്ങിയത് 175 രൂപയാണ്. അതിലും കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് മേ ബി 100 രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ മാസ്ക് കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ മാസ്ക് വയ്ക്കുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു മാസ്ക് വാങ്ങിച്ച് വയ്ക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർജിക്കൽ മാസ്ക് വാങ്ങാനായിട്ട് കിട്ടും. 15 രൂപ 20 രൂപയാണ് ഒരു മാസ്കിന് വില വരുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാസ്ക്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സിംഗിൾ യൂസ് ആണ്, 6 മണിക്കൂർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഏത് മാസ്ക് വെച്ചാലും 6 മണിക്കൂർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു മാസ്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 തവണ വാഷ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മാസ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള മാസ്ക് ആണോ അത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വെച്ച് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒരു പ്രൊട്ടക്ഷനും ഇല്ല. നമുക്ക് പോലീസിനെ പേടിച്ച് ഫൈൻ ഒഴിവാക്കാം എന്നുള്ളൊരു ഗുണം മാത്രമേ അതിൽ നിന്ന് കാണുന്നുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ കുറ്റം പറയുമെന്ന് ഒന്നുമല്ല. നമ്മുടെ സേഫ്റ്റി നമ്മുടെ തന്നെയാണ് ഉത്തരവാദിത്വം. നമ്മുടെ നാടും നമ്മളെയും രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഷെയർ ചെയ്താൽ മറ്റൊരാൾക്കും കൂടെ ഈ ഒരു അറിവ് കിട്ടും, അത്രമാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ നാട് നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഒത്തുപിടിച്ച് രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.